ഇങ്ങനെ പിസ്റ്റൽ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് മൂടും കുത്തി ബാക്കോട്ട് മറിഞ്ഞു വീഴലാണ് എല്ലാവരും. ഇനി നമ്മൾ എങ്ങനെ 3 സ്റ്റെപ്പിൽ സിമ്പിൾ ആയിട്ട് പിസ്റ്റൽ സ്കോട്ട് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ഡേ 10 ഓഫ് ലേണിംഗ് കാലിസ്തനിക്സ് ഫ്രം സ്ക്രാച്ച്. ഡേ 1 മുതൽ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സ്കില്ല് പഠിക്കാൻ വേണ്ടി നോക്കിയ കൂടെ നിന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരു വലിയ താങ്ക്സ്. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പിസ്റ്റൽ സ്കോട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് 1 ഫ്ലെക്സിബിലിറ്റി. ഇതേപോലെ മുട്ടുംകാൽ ബെൻഡ് ചെയ്യാതെ തല മുട്ടുംകാൽ തട്ടിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം താഴത്തേക്ക് ഇതേപോലെ 30 സെക്കൻഡ് വീതം മിനിമം 4 തവണ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് ആംഗിളിന് ഇതേപോലെ ഫ്ലെക്സ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. സോ ചുമര് വെച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ ബാക്കിലുള്ള ലെഗിനെ ഫ്ലെക്സിബിലിറ്റി വേണ്ടിക്ക് നിങ്ങൾ ഡെയിലി ഒരു 15 ടൈംസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കുക. സെക്കൻഡ് 1 സ്ട്രെങ്ത് ആണ്. 25 ജമ്പ് സ്കോട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റൂൾ യൂസ് ചെയ്ത് സിംഗിൾ ലെഗിൽ ഇതേപോലെ നിങ്ങൾ സ്കോട്ട് ചെയ്യാം. പിന്നെ ആ സ്റ്റൂളിന്റെ ഹൈറ്റ് കുറച്ചുകൊണ്ട് വരാം. ഇത് ഓരോ ലെഗിലും 10 റെപ്സ് വെച്ചിട്ട് 4 തവണ എല്ലാ 2 ദിവസങ്ങളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2 ലെഗിലും ഒരേപോലെ പ്രാക്ടീസ് കൊടുക്കാൻ മറന്നു പോകരുത്. 3rd ബാലൻസ്. എല്ലാവരും ഇവിടെ നിന്നാണ് മറിഞ്ഞിട്ട് വീഴാറുള്ളത്. അതുകൊണ്ട് പിസ്റ്റൽ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ അപ്പർ ബോഡിയും നമ്മുടെ ഹാൻഡ്സും അതേപോലെ ലെഗും ഇതേപോലെ ഫ്രണ്ട് ലെഗ് ലീൻ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇരുന്നിട്ട് ഒന്ന് മേലെ എത്തുന്ന ടൈം വരെ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 60 ദിവസം കൊണ്ട് ഈസി ആയിട്ട് എന്നെ പോലെ പിസ്റ്റൽ സ്കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നാളെ ഞാൻ നിങ്ങൾക്ക് എൽബോ ലിവർ നിന്നിട്ട് എങ്ങനെ രണ്ടാൾക്കാരും മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പഠിപ്പിച്ചു തരാം. സ്റ്റേ ട്യൂൺ ഫോർ ടുമോറോസ് വീഡിയോ.